സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു ചാളിൽ കൂടുതൽ ഉയർത്തപ്പെട്ട കബറുകൾ പൊളിച്ചു നീക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഏതൊരു വിഷയത്തിലും എന്ന പോലെ കബർ ഭൂമിയിൽ നിന്നും എത്രമാത്രം ഉയർത്താം എന്ന കാര്യത്തിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ മാർഗദർശനം നൽകിയിട്ടുണ്ട്. അമൽ ഖുബൂർ ഫസുന്നത്തു ഫീഹ അൻ യർഫ അൽ ഖബ്ർ ഖദ്ര ശിബ്രിൻ ഫഖത് ലിയറഫ അന്നഹു ഖബ്റുൻ വയുസന്നം. ഖബർ ഭൂമിയിൽ നിന്നും ഒരു ചാൺ മാത്രമേ ഉയർത്താവൂ, അതാണ് സുന്നത്തായ രീതി, അതിൽ കൂടുതൽ ഉയർത്താൻ പാടുള്ളതല്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എപ്രകാരമാണെന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്. റഅയ്തു ഖബ്ര റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസന്നമ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ അത് മുസന്നമായിരുന്നു, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ഒരൽപ്പം ഉയർന്നതായിരുന്നു, ഭൂമിയിൽ നിന്നും ഒരു ചാൺ ഉയർന്ന രീതിയിലായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അലി റളിയല്ലാഹു അൻഹു ഒരു ഹദീസിൽ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഒരു ദൗത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന പ്രസ്തുത ഹദീസിന്റെ ഭാഗം ഇപ്രകാരമാണ്: അല അബഅസുക അല മാ ബഅസനി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്ത വല ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈത. അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഒരു ദൗത്യമാണ്. അദ്ദേഹം വ്യക്തമാക്കുന്നു, ഒരു ഖബറും, അത് ഉയർന്നു നിൽക്കുന്ന ഒരു ചാണിൽ കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറും അതിനെ നിരപ്പാക്കാതെ വിട്ടേക്കരുത് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉപദേശിച്ചതായി, തന്നെ ഏൽപ്പിച്ചൊരു ദൗത്യമായി അലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം നവവി മുസ്ലിമിന്റെ ഷറഹിൽ കുറിക്കുന്നു: ഫീഹി അന്ന സുന്ന അന്നൽ ഖബറ ല യർഫ അലൽ അർളി റഫ്അൻ കസീറ. ഭൂമിയിൽ നിന്നും ഖബർ കൂടുതലൊന്നും തന്നെ ഉയർത്താൻ പാടില്ല, ഒരു ചാണിൽ കൂടുതൽ ഉയർത്താൻ പാടില്ല. ബൽ യുർഫ നഹ്വ ശിബിരിൻ, മറിച്ച് ഒരു ചാൺ വരെ ഉയർത്താം, ഒരു ചാണിൽ കൂടുതൽ ഭൂമിയിൽ നിന്നും ഖബർ ഉയർത്താൻ പാടില്ല. അതാണ് സുന്നത്തായ രീതി എന്ന് ഇമാം നവവി ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മുസ്ലിമിന്റെ ഷറഹിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്നു: വഹദ മദ്ഹബു ഷാഫിഈ വമൻ വാഫഖ. ഇതാണ് ഷാഫി മദ്ഹബിന്റെ നിലപാട്. അതുപോലെ തന്നെ അതിനോട് യോജിക്കുന്നവരുടെയും നിലപാട് ഇത് തന്നെയാണെന്ന് ഇമാം നവവി ഷറഹു മുസ്ലിമിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഒരു ചാൺ എത്രമാത്രമാണെന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ 23-24 സെന്റിമീറ്ററോളം മാത്രമേ ഒരു ചാൺ വരികയുള്ളൂ. ഒരാളുടെ കൈ, മുൻകൈ അത് നിവർത്തി വെക്കുകയാണെങ്കിൽ, തുറന്നു വെക്കുന്ന സാഹചര്യത്തിൽ ചെറിയ വിരലും തള്ളവിരലും അതിന്റെ ഇടയിലുള്ള ദൈർഘ്യം, അതാണ് ഒരു ചാണായി പരിഗണിക്കപ്പെടുന്നത്. ഏകദേശം 23-24 സെന്റിമീറ്ററോളം മാത്രമേ ഇത് വരികയുള്ളൂ. ഇതിൽ കൂടുതൽ ഒരു കബറും ഉയർത്താൻ പാടില്ല എന്നുള്ളതാണ് ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ കേരളം പോലുള്ള സ്ഥലങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ജാറങ്ങളിലും അതുപോലെ തന്നെ പല മക്ബറകളിലും ഖബറുകൾ ഒരു ചാണിൽ കൂടുതൽ ഉയർത്തപ്പെട്ടതായി കാണാം. ഇതിന്റെ പരിപാലനവും നടത്തിപ്പും ഏറിയ പങ്കും നിർവഹിച്ചു പോരുന്നത് സമസ്ത വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിനെ പൊളിച്ചു നീക്കി പ്രവാചക ചര്യയിലേക്ക് കൊണ്ടുപോകേണ്ട ധാർമ്മിക ഉത്തരവാദിത്വവും ഈ വിഭാഗത്തിന്റെ തന്നെയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.